Good morning, sir. 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 Good morning. എല്ലാവരും ജോയിൻ ചെയ്തോ? സർ, സാരയില്ല. സാരക്ക് എന്ത് പറ്റി? അറിയില്ല സർ. 3 ദിവസമായി സാറ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അനുപമ, സാറക്ക് എന്ത് പറ്റി? അറിയില്ല സർ, അവളുടെ ഫോൺ ഓഫ് ആണ്. കുറച്ചു നാളായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട്. ഓ, റയാൻ, നിന്റെ ഡിറ്റക്ടീവ് ബുദ്ധിയിൽ എന്ത് തോന്നുന്നു? സർ, കുറച്ചു ദിവസമായി സാറ അത്ര ഹാപ്പി അല്ല. വർക്സ് ഒന്നും അപ്ഡേറ്റഡ് അല്ല. ക്ലാസ്സിൽ റെഗുലർ അല്ല. വന്നാലും ക്യാമറ ഓഫ്. ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പോ ഫോണും ഓഫ്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഐ ഫീൽ സംതിങ് മിസ്റ്റീരിയസ്. മോനെ, റയാനെ, മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞായിട്ട് ഉള്ള ഡിറ്റക്റ്റീവ് പുസ്തകങ്ങളൊക്കെ വായിച്ച് വായിച്ച് നിനക്കിപ്പോ കാണുന്നതെല്ലാം മഞ്ഞയാണ്. നീ നിന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി ഉപയോഗിച്ച് സാറയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്ന് കണ്ടുപിടിക്കാം. ഞങ്ങളൊന്ന് കാണട്ടെ അവന്റെ ഒരു സംതിങ് മിസ്റ്റീരിയസ്. To Sarah and Thomas. ചേച്ചിയെ, എന്താ സാറ ഇല്ലേ? ഇല്ല. നീ ഏതാ കൊച്ചേ? ഞാൻ സാറയുടെ കൂട്ടുകാരനാ, റാൻ. കൂടെ പഠിക്കുന്നതാ. അതിനിപ്പോ പഠിത്തമുണ്ടോ? നീ എവിടുത്തെയാ? ഞാൻ വടക്കേന്റെയാ. പോലീസുകാരൻ മാത്യുവിന്റെ മകനാ. ആ ബറാസ് നമ്പറോ? ഞാനൊരു പോയ അയച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം കമ്പ്യ. നീ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക്.
ഒന്ന് സെറ്റ് ചെയ്യ. അതെന്താ നിനക്ക് കിട്ടാൻ? എടാ ഞാൻ എഴുതിയ കവിത ഞാൻ തന്നെ ഗ്രൂപ്പിൽ ഇടുന്നേക്കാൾ നല്ലത് മറ്റൊരാൾ ഇടുന്നല്ലേ. എങ്കിലേ എനിക്കൊരു എങ്ങനെ അല്ലാതെ ആരതി ഇംപ്രസ് ചെയ്യാനല്ല. ഓക്കെ ഞാൻ ആ കവിത ഒന്ന് വായിച്ചു നോക്കട്ടെ. അച്ചാനെ സത്യം പറ, ഇത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോടാ, എവിടെ നിന്ന് കിട്ടിയതാ? എന്നിട്ടെന്തേ സോഫ്റ്റ് ടെക്കി സാം കുര്യൻ? ഡാഡി എന്നാടാ നാട്ടിലേക്ക്? ജോലിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഓക്കെ ഡാ, നിന്റെ പോം ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ആരതി ഇംപ്രസ് ആവട്ടെ. താങ്ക്സ് മച്ചാ, ബൈ. ഓക്കെ ഡാ. സാറ എനിക്കൊന്ന് കാണണം, അത്യാവശ്യമാണ്. സാറ സത്യം പറ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലമോ? ഒന്നുമില്ലല്ലോ. അല്ല, താൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ. താൻ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഒന്നുമില്ലെന്നല്ല പറഞ്ഞേ, തനിക്ക് വെറുതെ തോന്നുന്നതാ. സാറ പപ്പയും മമ്മിയും മിസ് ചെയ്യുന്നുണ്ടല്ലേ. ഈ കൈക്കെന്ത് പറ്റിയതാണോ പറഞ്ഞത്? അത് അടുക്കളയിൽ വെച്ച് കത്തിക്കൊണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ആറ് രാത്രികൾ എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. എന്ത് വിധി എനിക്കറിയുന്നത്? ഞാനെല്ലാം പറഞ്ഞാലും ഇല്ലെങ്കിലും മരണം എൻ്റെ നേരിലായി പുറകിൽ തന്നെയുണ്ട്. പിന്നെ റയാൻ ചോദിച്ച ജോലി, മാസ്ക് ഒരു ഓൺലൈൻ ഗെയിമാണ്. അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന മുഖം ആരുടേതാണ് ഇന്നും എനിക്കറിയില്ല. അപ്പയുടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായപ്പോഴാണ് അവർ ദുബായിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ദുബായിലെ ബിസിനസ്സിൽ അപ്പയുടെ പാർട്ട്ണറായ അനുപമയുടെ പപ്പ വഴിയാണ് നമ്മുടെ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ നാട്ടിൽ എന്നെ കാത്തിരുന്നത് കടുത്ത ഏകാന്തതയായിരുന്നു. ലോക്ക്ഡൗണും ഓൺലൈൻ ക്ലാസ്സും വീടുമെല്ലാം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ഇടയ്ക്ക് മാത്രം വരുന്ന അപ്പയുടെയും അമ്മയുടെയും കോളായിരുന്നു ഏക ആശ്വാസം. ആ സമയത്താണ് ഫേസ്ബുക്ക് വഴി കാർത്തിക്കുമായി ഞാൻ വീണ്ടും കോണ്ടാക്റ്റിൽ വരുന്നത്. ദുബായിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കാർത്തിക്. അവൻ്റെ ഫാദർ ഞങ്ങളുടെ കമ്പനിയിലെ മാനേജറാണ്. ഒരിക്കൽ ചാറ്റിങ്ങിനിടെ അവനാണ് എനിക്ക് മാസ്ക് ഗെയിം പരിചയപ്പെടുത്തി തന്നത്. ഫിനാൻഷ്യലി നമുക്കേറെ ഹെൽപ്ഫുള്ളാണെന്നും അവന് കുറേ പണം കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അവൻ അയച്ചു തന്ന ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആദ്യ ടാസ്കിനായി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ജോയിൻ ചെയ്ത കൃത്യം 11 ദിവസമാണ് എനിക്ക് ആദ്യ ടാസ്ക് കിട്ടുന്നത്. സേവ് ദ ഡേറ്റ് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. അതിനായി 20 പേരുടെ ഫോട്ടോകൾ എനിക്ക് അയച്ചു തന്നു. അവരെ മാച്ചിങ് കപ്പിൾസാക്കി റീസെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു ആ ടാസ്ക്. ഞാൻ ആ ഫോട്ടോസിൽ മാച്ചായി എനിക്ക് തോന്നിയവരെ കപ്പിൾസാക്കി റീസെൻറ്റ് ചെയ്ത് കൊടുത്തു. UPI വഴി 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി.
ഞാൻ കാർത്തിക്കിനോട് വിവരം പറഞ്ഞു. അടുത്ത ടാസ്കിനായി വെയിറ്റ് ചെയ്യാൻ അവൻ എന്നോട് പറഞ്ഞു. ആദ്യ ടാസ്ക് പൂർത്തീകരിച്ചതിന് ശേഷം 11-ാം ദിവസം എനിക്കുള്ള 2-ാമത്തെ ടാസ്ക് വന്നു. ഏപ്രിൽ ഫൂൾ എന്നതായിരുന്നു ടാസ്ക്. ഇത്തവണ ഫോട്ടോയ്ക്ക് പകരം 20 പേരുടെ ഫോൺ നമ്പറാണ് എനിക്ക് കിട്ടിയത്. അവരെ എല്ലാം വിളിച്ച് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാനതനുസരിച്ചു. ഇത്തവണ അക്കൗണ്ടിൽ 20,000 രൂപയാണ് ക്രെഡിറ്റ് ആയത്. ഇത്ര ചെറിയ ടാസ്കിന് ഇത്ര വലിയ തുക ലഭിച്ചപ്പോൾ എനിക്കെന്തോ സംശയമായി. ഞാൻ കാർത്തിക്കിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ ഓൺലൈനിൽ കണ്ടില്ല. പഴയ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അടുത്ത ടാസ്ക് 11 ദിവസം കഴിഞ്ഞാണ് വന്നത്. മിസ്ലീഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നതായിരുന്നു 3-ാമത്തെ ടാസ്ക്. അതിൽ ഞാൻ മിസ്ലീഡ് ചെയ്യേണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും ഉണ്ടായിരുന്നു. കാർത്തിക്? അതെ, കാർത്തിക്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായി. അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ഫേസ്ബുക്കിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി എനിക്ക് അവൻ്റെ നമ്പർ കിട്ടി. ഹലോ, ഇത് കാർത്തിക്കിന്റെ നമ്പറല്ലേ? അതെ. ഞാൻ കാർത്തിക്കിന്റെ ഫ്രണ്ട് ആയിരുന്നു. കാർത്തിക്കിന് ഒന്ന് കൊടുക്കൂ. ഓ സോറി, ഹി ഈസ് നോ മോർ. ഇറ്റ് വാസ് എ സൂയിസൈഡ്. അപ്പോൾ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് സംവൺ ഹാക്ക്? സ്വന്തം ഐഡന്റിറ്റി മറക്കുന്നത് കൊണ്ടാകാം. അവൻ സ്വയം പരിചയപ്പെടുത്തിയത് മാസ്ക് എന്നാണ്. അയാൾ കാർത്തിക്കിന് പകരം എനിക്ക് മറ്റൊരു പേര് നൽകി, അനുപമയുടെ. നമ്മുടെ ക്ലാസ്സിൽ അനുപമയുടെയോ? എനിക്ക് ആ ടാസ്ക് ചെയ്യാനാകില്ലെന്നും ഞാൻ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞപ്പോൾ അയാൾ എനിക്ക് കുറേ സ്ക്രീൻഷോട്ടും ഫോട്ടോസും അയച്ചു തന്നു. എനിക്ക് കാർത്തിക്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന അതേ മെസ്സേജുകൾ 1 മാസം മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാർത്തിക്കിന് ചെന്നതിൻ്റെ തെളിവുകളായിരുന്നു അവ. അങ്ങനെ കാർത്തിക്കിൻ്റെ അഹമ്മദിക്ക് കാരണക്കാരി താനായല്ലേ? അതെ, ആ തെളിവുകൾ വെച്ച് ഉള്ള ഭീഷണിയായിരുന്നു പിന്നീട്. അയാൾ എൻ്റെ ജീവന് ഒരു വിലയിട്ടു, 2 കോടി രൂപ. പ്രയാൻ അറിയാമോ, എനിക്കെല്ലാവരുമുണ്ട്. പക്ഷേ വിഷമങ്ങൾ പറഞ്ഞത് കരയാൻ എനിക്ക് ആരുമില്ല. കൂട്ടിലടിച്ചിട്ട കിളിയെ പോലെ കഴിയുന്ന എനിക്ക് 1 കോടി മുണ്ടിന് വില പോലുമില്ല. അനുപമയെ ഞാൻ മിസ്ലീഡ് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ അവസാനം കാർത്തിക്കിനെ പോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെയിൻ്റെ കണ്ണിയാകാൻ അനുപമ വേണ്ട. ഒരിക്കൽ മരണത്തെ തൊട്ടറിഞ്ഞൊരാൾക്ക് മരണഭയം ഉണ്ടാകില്ല റയാൻ. അതുകൊണ്ട് തന്നെ ടാസ്ക് ഫോർ ചെയ്യാൻ എനിക്ക് ഭയമില്ല. തനിക്കൊന്നും സംഭവിക്കില്ലടോ. എന്താ ഇത്ര ഉറപ്പ്? താൻ ശ്രദ്ധിച്ചോ, ആദ്യം കാർത്തിക്, പിന്നെ താൻ, ഒടുവിൽ അനുപമ. നിങ്ങളെ 3 പേരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഫ്രണ്ട്ഷിപ്പ്. നോ, പിന്നെ ദുബായിലെ നിങ്ങളുടെ ബിസിനസ്. ഒരാൾ മാനേജറുടെ മകൻ, നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ മക്കൾ. ഇപ്പം മനസ്സിലായോ? ശത്രു പുറത്തല്ലടോ, അകത്താ. നിങ്ങളുടെ കമ്പനിയെ നന്നായി അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി മൂലം ബാധിക്കപ്പെട്ട ഒരാൾ, അയാളാണ് മാസ്ക്. താൻ പറഞ്ഞില്ലേ അപ്പയുടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന്? എന്തായിരുന്നു ആ പ്രോബ്ലംസ്? എനിക്ക് കൃത്യമായി അറിയില്ല, എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. തൻ്റെ പപ്പയോടും മമ്മയോടല്ലാതെ മറ്റാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും? കെ കെ അങ്കിളിനറിയായിരിക്കും. കെ കെ അങ്കിളോ? അതാരാ? കൃഷ്ണകുമാർ അങ്കൾ, അനുപമയുടെ ഫാദർ. അപ്പയും അമ്മയും വിളിക്കാത്തപ്പോൾ ഞാൻ കെ കെ അങ്കിളിനെ വിളിക്കാറ്. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പോഴോ? ആ. ഹലോ അങ്കിളെ, സാറയാ, ബിസി ആണോ? അല്ല മോളെ, ഇതേതാ നമ്പർ? അങ്കിളെ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറാ. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി. അങ്കിളെ, ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാ. എന്താ മോളെ? നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടായിരുന്നു മോളെ, പക്ഷേ ഇപ്പോൾ എല്ലാം സോൾവ് ആയി. അതെന്തായിരുന്നു ആ പ്രോബ്ലം? നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് കുറച്ച് ക്യാഷ് തട്ടിച്ചു. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. അത് കയ്യോടെ പിടിച്ചു. പോലീസ് വന്നു, കേസായി. ആളിപ്പോ ജയിലിലാണ്. അയാളുടെ പേരെന്താ അങ്കിളെ? ഒരു കുര്യൻ ജേക്കബ്, മലയാളിയാ. എന്താ മോളെ ചോദിക്കാൻ? ഒന്നുമില്ല അങ്കിളെ, അപ്പയോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും. ഞാൻ മടുത്തു. അതിനെന്താ മോളെ, ഇവിടുത്തെ തലവേദനയ്ക്ക് നോക്കിയിട്ട് അങ്കിള് പറഞ്ഞ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഓക്കെ അങ്കിളെ, താങ്ക്സ്. ശരി മോളെ.
നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണെന്നാ പറഞ്ഞേ? സദേൺ വ്യൂ ഇൻഡസ്ട്രീസ്. തനിക്ക് കിട്ടിയ ടാസ്കുകളുടെ പേരെന്തൊക്കെയായിരുന്നു? സേവ് ദ ഡേറ്റ്, ഏപ്രിൽ ഫുൾ, മിസ്ലീഡ് യുവർ ഫ്രണ്ട്, കിൽ യുവർസെൽഫ്. തനിക്ക് ആ ടാസ്കുകൾ വന്ന ഫോൺ എവിടെ? വീട്ടിൽ. നമുക്ക് ആ ഫോൺ ഒന്നുകൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? അത് താൻ പേടിക്കേണ്ടല്ലോ, തനിക്കിനി ഒന്നും സംഭവിക്കില്ല. പോരെ. Can I use that book? സാറയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കത്ത്. ആ കത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങൾ തേടിയുള്ള എൻ്റെ അന്വേഷണം ഈ യാത്രയിൽ അവസാനിക്കുകയാണ്. ഈ യാത്ര മാസ്കിനെ തേടിയാണ്, അല്ല മാസ്കിനുള്ളിലെ മാസ്കിനെ തേടി, സാമിനെ തേടി. ഈ വിധി നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. ആ വിധി നിനക്കായി, നിനക്കു നേരെ. രക്ഷിക്കാനല്ല, ശിക്ഷിക്കുവാൻ. You will know the truth, and the truth will set you free. Hello, Mars is here. How are you, okay? Who the hell are you? The hell is empty. The big devil is in Dubai. Welcome to the real hell, Mr. Krishna Kumar.